വേട്ടയുടെ കൂടുതൽ വിശേഷങ്ങളുമായി ചാക്കോച്ചൻ നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇപ്പോൾ ചാക്കോച്ചൻ്റെ ലൈഫിൽ നമുക്ക് എന്താ പറയുക, മഞ്ജു ചേച്ചി അതുപോലെ തന്നെ മീര ജാസ്മിൻ അങ്ങനെ വിരലിലുണ്ടാവുന്ന നമ്മുടെ നല്ല നായികന്മാർ എന്ന് പറയുന്ന ഒരു ഇത് എല്ലാവരുടെയും കൂടിയും എല്ലാവർക്കും ചാക്കോച്ചൻ്റെ ഫെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മഞ്ജു ചേച്ചിയുടെ കൂടെ ആണെങ്കിലും ഒരു റീ എൻട്രിയിൽ വളരെ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് മഞ്ജു ചേച്ചി എത്തുന്നത്. ആ ഒരു കോമ്പിനേഷൻ സീനുകളിൽ എങ്ങനെയായിരുന്നു? മഞ്ജു അല്ലെങ്കിൽ ഇന്ദ്രൻ്റെയൊക്കെ കൂടെ അഭിനയിക്കുമ്പം നമ്മൾ വളരെ റിലാക്സ്ഡ് ആണ്. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് നമ്മൾ മോശമാണെങ്കിലും അവർ നന്നായിട്ട് അഭിനയിച്ച നോക്കിക്കോളും നല്ല സംഭവമുണ്ട്. രണ്ട്, അവർ നന്നായിട്ട് അഭിനയിക്കുന്നത് കൊണ്ട് നമ്മളും അറിയാതെ നന്നായിട്ട് അഭിനയിച്ചേക്കാം എന്നുള്ള ഫാക്ടറി കൂടെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് സിനിമകളിലും ഉള്ളറിയിലെ രാജീവും അല്ലെങ്കിൽ വേട്ടയിലെ മെൽവിൻ ഫിലിപ്പും തീർച്ചയായിട്ടും ഈ ഒരു കോമ്പിനേഷൻസിൽ വരുമ്പോൾ ഒട്ടും എന്താ പറയാ, അപാകത ഇല്ലാതെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് പോലീസ് ഓഫീസേഴ്സ് ആണ് വരുന്നത്. ഇപ്പൊ മഞ്ജു ചേച്ചി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്, ഇന്ദ്രജിത് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആരുമായിട്ടായിരുന്നു എന്ന് വെച്ചാൽ ആ ഒരു കഥയുടെ അടിസ്ഥാനത്തില്? ഇല്ല, അത് ഞാൻ രണ്ടുപേരും ഇപ്പൊ സി ഞങ്ങള് എല്ലാവരും ഒരു കുടുംബം പോലെയായിരുന്നു. കാരണം രാജേഷിന്റെ ഒരു ഒരു സിനിമ സെറ്റപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. എല്ലാവരോടും കളിച്ച് ജീവിച്ച തമാശകളൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഈ പറഞ്ഞ ചെറിയ പരിഭവങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വളരെ കംഫർട്ടബിൾ ആയിരുന്നു, എക്സെപ്റ്റ് രാജേഷിന്റെ ആരോഗ്യത്തിന്റെ ഒരു സംഭവം ഒഴിച്ചിട്ട്. ഇന്ദ്രൻ നമുക്കറിയാം ഒരുപാട് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, മഞ്ജു ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇന്ദ്രൻ ഈ പറയുന്ന പോലെ തുടക്കകാലം മുതൽ തന്നെ, ആദ്യത്തെ പടം മുതൽ തന്നെ ഒരുപാട് പോലീസ് ക്യാരക്ടേഴ്സ്. അപ്പൊ അതിൽ നിന്നും സൈലക്സ് എബ്രഹാം എന്ന ഇന്ദ്രന്റെ ക്യാരക്ടർ എങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നുള്ളത് വേട്ട കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് പാരലായിട്ടാണ് പോകുന്നതെങ്കിലും ഇത് രണ്ടും ഈ കേസിന്റെ പുരോഗതി പുരോഗമിക്കുന്നതോറും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരുമിച്ച് കേസിലേക്ക് വരുന്നത് എന്നുള്ളത്, അതായത് നമ്മൾ അത് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്ന ഒരു ഭയങ്കര ഒരു എഫേർട്ടാണ് അത്. എല്ലാ രീതിയിലും ഇപ്പം മഞ്ജുവിൻ്റെ ക്യാരക്ടറിൻ്റെ ലൈഫാണെങ്കിലും പോലീസ് ലൈഫും പേഴ്സണൽ ലൈഫും, ഇന്ദ്രൻ്റെ പോലീസ് ലൈഫും പേഴ്സണൽ ലൈഫും, മെൽവിൻ്റെ ലൈഫ്, ഇതെല്ലാം അറ്റ് എ ടൈം പറഞ്ഞു പോകുന്ന സംഭവങ്ങളാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഈ മൂന്ന് പേരും നമ്മളൊരു മൈൻഡ് സംഭവങ്ങളും. അപ്പം അത് ഈ പറഞ്ഞ പോലെ കാണുന്ന ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം. അത് ഈ സിനിമ എന്തായാലും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്ന ഏതൊരു പ്രേക്ഷകനും 100% വേട്ട എന്റർടൈനിങ് ആണ്. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു അല്ലേ? കാരണം ഈ പറഞ്ഞോട്ട് നമ്മുടെ ഫുൾ അറ്റൻഷൻ വേണ്ട ഒരു മൂവി തന്നെയാണ് തീർച്ചയായിട്ടും. ഇതിന് അത് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാനുള്ള ഒരു ഇതൊന്നും സിനിമയിൽ തന്നെ നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി വരുന്നു. വേട്ട വേണമെങ്കിൽ ഒരു ഒരു ഫെസ്റ്റിവൽ സമയത്ത് റിലീസ് ചെയ്യാം. പക്ഷെ നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് ശരിക്കും എക്സാംസ് അല്ലെങ്കിൽ സ്റ്റഡി ഹോളിഡേയ്സ് ഉള്ള സമയത്താണ്, നവംബർ സമയത്താണ്. അപ്പോൾ എന്തുകൊണ്ട് ആ സമയത്ത് പോലും വേട്ട റിലീസ് ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യം എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പോലെ സിനിമയെ എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ അത് അതിൻ്റെ ഏറ്റവും ഇൻട്രിക്കേറ്ററുള്ള വശങ്ങളെ പറ്റി താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വേട്ട എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർ എന്തായാലും തിയേറ്ററിൽ വന്ന സിനിമ കാണും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും തിയേറ്ററിൽ വരുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുമ്പോൾ അതനുസരിച്ച് ഈ പറയുന്ന പോലെ രാജേഷ് പിള്ളൈ ഫിലിം എന്ന് കാണുമ്പോൾ അവർ കൈയടിക്കുന്നുണ്ട്. അത് തന്നെയാണ് വേട്ടയുടെ വിജയം. ഇപ്പോൾ ഒരുപാട് ഇപ്പം മീര ജാസ്മിൻ അതുപോലെ തന്നെ ബേബി ശാലിനി തന്നെ വരുന്ന ശാലിനിയുടെ വരെ ആ ഒരു റിലേഷൻസ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടോ? അസിൻ അങ്ങനെ ഒരുപാട് നായകന്മാർ. ഇവര് ഇവരെല്ലാവരുമായിട്ടും വളരെ ഒരു ഫാമിലി ആയിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ്സും കോണ്ടാക്ട്സും ഉണ്ട്. ഇപ്പം ഇപ്പം അസിന്റെ കല്യാണം സമേത അസിൻ കല്യാണം വിളിച്ചപ്പോൾ തീർച്ചയായിട്ടും മലയാളത്തിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരെ അപ്പൊ പേഴ്സണലി വിളിച്ചു ഇൻവൈറ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളെ വളരെ കാര്യമായിട്ട് സ്വീകരിക്കുന്നു, നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു, ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പം ശാലിനി ആണെങ്കിലും ഇപ്പം ഞാൻ ശ്യാമിലിയുടെ കൂടെ അഭിനയിക്കുന്നുണ്ട്. ശ്യാമിലിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ശാലിനിയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ശാലിനിയുടെ ഫാദർ ബാബു അദ്ദേഹത്തിനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ഒരു ഫാമിലി പരമായിട്ടുള്ളൊരു സൗഹൃദം ഉള്ളതുകൊണ്ട് എവരിത്തിങ് ഈസ് ഈസി. പിന്നെ ഈ അടുത്ത് എന്റെ അമ്മയുടെ 60th പിറന്നാളായിരുന്നു. അപ്പൊ അതിന് ശരിക്കും കാവ്യയും ജോമോളും അങ്ങനെ എല്ലാരും വരുന്നത് അവര് ഈ പറയുന്ന പോലെ അമ്മയുമായിട്ട് അല്ലെങ്കിൽ എന്റെ ഫാമിലി സൗഹൃദം ഉള്ളതുകൊണ്ടാണ്. എനിക്ക് സാധാരണ ഞാൻ കണ്ടിട്ടുള്ള പിന്നെ ദാസേട്ടനെയാണ് എപ്പോഴും ചേച്ചി കൂടി ഉണ്ടാവും. അതുപോലെ തന്നെ കുഞ്ചാക്കനോട് ഞാനിപ്പോ ആദ്യമായിട്ട് കാണുന്നത് ഫ്രീ ഇല്ലാണ്ട് അല്ല അത്രയും ക്ലോസ് ആയിട്ട് എന്താ ലവ്
ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് വളരെ ഇതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുക, ഇവന് മുന്നേ എത്ര പ്രണയങ്ങൾ ഉണ്ടായിരുന്നു? അതിലാരെങ്കിലും ഇപ്പോ കാണോ അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സത്യം അറിയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? ഏത് സത്യം? പ്രണയം. അവർക്കറിയാമല്ലോ, അതുകൊണ്ടാണല്ലോ. അല്ല, അവർക്കറിയാം, ഓൾറെഡി തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ? ഓക്കെ ഓക്കെ. ഇല്ല, ഇപ്പൊ ഈസ്റ്റർ ആണ് വരുന്നത്. പൊതുവെ ആഘോഷങ്ങളും സംഭവങ്ങളൊക്കെ വളരെ എന്താ പറയാ, ആ ഒരു സെലിബ്രേഷൻ മൂഡിൽ തന്നെ എടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. എനിക്ക് തോന്നുന്നു ഇപ്പം ഡെക്കറേറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാം. ഈസ്റ്റർ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈസ്റ്റർ സ്കൂൾ ബസ് എന്ന പടത്തിന്റെ ലൊക്കേഷനായിരിക്കും, കാരണം വയനാട് ഭാഗത്തായിരിക്കും. അപ്പൊ വയനാട്ടില് എന്റെ ഭാര്യയും കാട്ടിൽ കൊണ്ടുപോയി പേടിപ്പിക്കാന്ന് വിചാരിക്കുന്നു. ഈസ്റ്റർ അങ്ങനെ കാട്ടിൽ വെച്ച് ആഘോഷിക്കാനാണ്. ഓക്കെ. ഇപ്പോ ഇപ്പം സോഷ്യൽ നെറ്റ്വർക്കുകൾ ഒരുപാടുണ്ട്. പണ്ടിപ്പോ നമുക്ക് എന്താ പറയാ, സൗഹൃദങ്ങളും റിലേഷൻസ് ഒക്കെ കൊണ്ടു നടക്കണമെങ്കിൽ വീടുകളിൽ പോവാ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്യുക. ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മാർഗങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ചാക്കോച്ചൻ എനിക്ക് തന്നെ ഒരുവിധം എല്ലാ സിനിമയില് സൗഹൃദങ്ങൾ ഒരുപാട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ബിജുചേട്ടനായിട്ടുള്ള ഒരു ഇതാണെങ്കിലും എനിക്ക് തന്നെ നിങ്ങളുടെ സിനിമകളിലും അത് വളരെയധികം ആ ഒരു ചിത്രത്തെ വിജയിപ്പിക്കാൻ ഈ ഒരു റിലേഷൻ ഒരുപാട് കാരണമായിട്ടുണ്ട് അല്ലേ? എങ്ങനെയാ ഇപ്പൊ സീനിയേഴ്സ് ആയാലും ഓർഡിനറി ആയാലും വിജയുണ്ടായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സംഭവിച്ചറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. ഈ പറയുന്ന പോലെ ഒരു വിജയനേക്കാളും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, പ്രായം കൊണ്ടും എക്സ്പീരിയൻസും ഉണ്ട്. ഒരാളോടൊപ്പം ഇടാൻ പോകുന്ന റിലേഷൻ എന്ന് പറയുന്നത് അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അവനോട് ചോദിക്കാറുണ്ട്, ഞാൻ ബിജു ചേട്ട എന്ന് വിളിക്കുന്നു. ഷേപ്പ് ചെയ്യാൻ മാറ്റി അല്ല, ബിജുവിനെ കാണുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ. ചാക്കോച്ചന്റെ എന്താ പറയാ, അന്നും ഇന്നും എല്ലാം ഒരു റൊമാൻറ്റിക് ഹീറോ. കഥാപാത്രങ്ങൾ ഒരുപാട് വ്യത്യസ്തമായിട്ട് ചെയ്താലും നമുക്ക് ഇപ്പോഴും നമ്മുടെ ഒരു എന്റെ കൂടെ കൂടിയതുകൊണ്ട് അവന് കുറച്ച് ഹ്യൂമർ സെൻസും വന്നിട്ടുണ്ട്. ഓക്കെ, ബിജുവിന്റെ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. ഓക്കെ, ഇപ്പൊ അത് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ശരിക്കും ആ ഒരു ഡാ ബോഡ റിലേഷൻ അത് തന്നെയാണ് നിങ്ങളുടെ എന്താ പറയാ റിലേഷൻ. ഇപ്പറഞ്ഞ എല്ലാവരുമായിട്ടും ഒരു കോർഡിലായിട്ടുള്ള റിലേഷൻ. ഇപ്പം പുതിയ തലമുറയിലെ ആൾക്കാരാണെങ്കിലും പഴയ തലമുറയിലെ ആൾക്കാരാണെങ്കിലും എൻ്റെ കോണ്ടംപററീസ് ആണെങ്കിലും എല്ലാവരുമായിട്ട്, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് ഇന്ദ്രൻ ഫാമിലി, ജയൻ ജയസൂര്യ ഫാമിലി, ആസിഫ് അലി ഫാമിലി, നിവിൻ ഫാമിലി, മമ്മൂക്ക, ദുൽഖർ ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം വിത്ത് ഫാമിലിയാണ് വന്നിരിക്കുന്നത്. അജു അങ്ങനെയല്ലേ, അജു ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും അത് അങ്ങനത്തെ സൗഹൃദങ്ങൾ ഒരു പ്രത്യേകിച്ച് ഞാൻ വിളിച്ച വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗ്യാതറിംഗ് ആണ്. അപ്പൊ അതിനവര് സമയം കണ്ടെത്തി വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ ചുരുക്കം ആൾക്കാരെ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ വലിയൊരു പരിപാടിയായിട്ടല്ല, ചെറിയൊരു ഫംഗ്ഷൻ ആയിട്ടായിരുന്നു. പക്ഷെ അവരെല്ലാം വന്നത് സന്തോഷം. വേട്ട എന്ന സിനിമയുടെ പാട്ടുകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു, അധികം ട്രെയിലറുകളിലും ഒന്നും ആ ഒരു സസ്പെൻസ് മൂടി വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഓരോ ഇതുകളും വന്നത്. പാട്ടുകൾ എന്ന് പറയുന്നത് വളരെ എനിക്ക് ആ സീനിനോട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള മ്യൂസിക് ഷാൻ റഹ്മാനാണ്. ഷാന്റെ ഏറ്റവും മികച്ച വർക്കുകളിൽ ഒന്നാണ് വേട്ടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാട്ടുകളുടെ കാര്യത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് റീ റെക്കോർഡിങ്ങിന്റെ കാര്യങ്ങൾ. മെൽവിൻ എന്ന ക്യാരക്ടർ അല്ലെങ്കിൽ വേട്ട എന്ന സിനിമയ്ക്ക് ഇത്രയും ഇമ്പാക്ട് ഉണ്ടാവാനായിട്ട് ഒരു വലിയൊരു ഫാക്ടർ ഷാന്റെ മ്യൂസിക്കും റീ റെക്കോർഡിംഗ് തന്നെ. അത് രാജേഷ് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്, ഷാൻ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഓരോ റീലിന്റെയും റീ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുമായിരുന്നു. ഞാൻ രാജേഷിനെ വിളിക്കുമ്പോഴും രാജേഷ് അത് കൺവേ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഞാനും ഷാനും മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ ഷാനോട് ഞാൻ പറയും, താങ്കൾ പൊളിച്ചിട്ടുണ്ടെന്നുള്ള സമയം പറയുന്നു, നിങ്ങളും വളരെ നന്നായിട്ടുണ്ട് ചെയ്യാതിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഷാൻ റഹ്മാൻ എന്ന ഒരു മ്യൂസിഷ്യന്റെ മ്യൂസിക് ഡയറക്ടറിന്റെ ടാലന്റ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അനീഷ് ലാൽ എന്റെ സിനിമാറ്റോഗ്രഫി. രാജേഷ് മനസ്സിൽ കണ്ട ഫ്രെയിമുകൾ എന്താണോ അത് അതേപോലെ അതിനെ അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് ഒപ്പിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ കാണിക്കാനായിട്ട് അനീഷിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു തെർമല ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്ത ചില വൈഡ് ആംഗിൾ ഏരിയൽ ഷോട്ട്സ് ഒക്കെ ഉണ്ട്.
അത് ചിലപ്പോൾ അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് ലൈറ്റ് ഇല്ലാതെ, പെട്ടെന്ന് രാത്രി ഇരുട്ടാവും, പെട്ടെന്ന് മിസ്റ്റ് വരും, അല്ലെങ്കിൽ കാറ്റും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റിഹേഴ്സൽ പോലും ഇല്ലാതെ ആയിരിക്കും നമ്മൾ ആ ഷോട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് ആ സിനിമയുടെ മൂഡിനനുസരിച്ചുള്ള ഇമ്പാക്റ്റ്, എല്ലാ ഒരു ദുരൂഹതയും ഒരു സസ്പെൻസും ഒരു ത്രില്ലിംഗ് ഫാക്ടറും ഒക്കെ ആ രീതിയിൽ കാണിക്കാനായിട്ട് എൻ്റെ സിനിമയുടെ ഗ്രഹത്തിലൂടെ സാധിച്ചു. പിന്നെ എഡിറ്റിംഗ് അഭിലാഷാണ്, മഹേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഭിലാഷാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഫാക്ടേഴ്സും ഒത്തുണങ്ങി വേട്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൈൻഡ് ഗെയിം പാറ്റേണുള്ള ഒരു സിനിമയായിട്ട് മാറി. പണ്ട് കാലത്ത് സിനിമ എന്ന് പറയുന്നത് തിരക്കഥാകൃത്തും അതുപോലെ സംവിധായകനും ഒരു ഹോട്ടൽ മുറിയിലിരുന്ന ചർച്ച, അതിൽ നിന്നും ഉണ്ടാകുന്ന കഥാപാത്രങ്ങൾ, പിന്നീട് ആ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നത് പലരും വെല്ലുവിളിയായിട്ട് ചില കഥാപാത്രങ്ങൾ മനസ്സിൽ, നായകന്മാർ ചില കഥാപാത്രങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് ആ ഒരു കഥാപാത്രത്തെ എനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനത്തെ രീതിയിലൊരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ച്, അങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ചാക്കോച്ചന് അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ചലഞ്ചിങ് ക്യാരക്ടർ മനസ്സിലുണ്ടോ? സി, ഇപ്പം വേട്ട എന്ന സിനിമയിലെ ക്യാരക്ടർ മെൽവിൻ ഫിലിം ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ മികച്ച രീതിയിൽ നല്ല രീതിയിലാണ് ഇതിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഞാൻ ഇടപെട്ടിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞതെങ്കിൽ ഇതിനേക്കാളും വളരെ ലോ ലൈറ്റ്. അപ്പൊ എന്റെ ലിമിറ്റേഷൻ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അത് ടാലി ചെയ്യാൻ അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള പാരാഫിനിലുകളാണ് ഞാൻ നോക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും കുറെ കൂടെ നല്ല ഡയറക്ടർ, ഒരു നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ, കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചെയ്യുന്ന ടെക്നീഷ്യൻസ്, അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും എൻ്റെ കൂടെ വേണം. അല്ലാതെ ഞാൻ മാത്രം എൻ്റെ ക്യാരക്ടർ മാത്രം ഇങ്ങനെ അങ്ങനെ യാതൊരു എല്ലാവരും വേണം. കാരണം സന്തോഷങ്ങളാണെങ്കിലും വിജയങ്ങളാണെങ്കിലും എല്ലാവരുമായിട്ട് പങ്കിടാനായിട്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. പരാജയങ്ങൾ വേണമെങ്കിൽ ശരി, ഓക്കെ, എൻ്റെ തല വെച്ചു, ഒരു കുഴപ്പമില്ല. സന്തോഷങ്ങൾ എനിക്ക് എല്ലാവരുമായിട്ട് പങ്കിടുമ്പോഴാണ്. അത് തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് ഒരുപാട് എന്താ പറയുക ക്ലോസ് ആണ് ചാക്കോച്ചൻ. ഇപ്പോൾ സിനിമകൾ വരുമ്പോൾ പ്രിയ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻസ് അങ്ങനെ ഒരു സിനിമ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. കാരണം ഞാൻ ചിലപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ അതൊരു ഒരു പരിധിവരെ ചിലപ്പോൾ ഒരു ഒരു ആർട്ടിസ്റ്റിന്റെ തലത്തിൽ നിന്ന് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ പ്രിയ ആകുമ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഓഡിയൻസിന്റെ ഒരു ഓഡിയൻ്റെ ഒരു പൾസിൽ അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും, അതിൻ്റെ ഒരു ഒരു ഒപ്പീനിയൻ. അപ്പൊ ആ രീതിയിൽ പല സിനിമകളുടെയും ഡിസ്കഷൻസ് അല്ല, കഥകൾ ഞാൻ വീണ്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയയുടെ ഒപ്പീനിയൻ വളരെ ഒരു ഡിസൈഡിങ് ഫാക്ടറാണ്. ചിലതൊക്കെ എന്റെ തോന്നിയ ദിവസത്തിൽ ഞാൻ ചെയ്യാറുണ്ട്, ചിലത് പാളും ചിലത് നന്നാവും. പ്രിയ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി, അല്ലെങ്കിൽ ഇത് അത്ര ഇതാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി എടുത്തിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നല്ലതും ചീത്തയും ചീത്തയുണ്ട്. അപ്പൊ അങ്ങനെ മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. രണ്ടുപേർക്കും തെറ്റുകളും അബദ്ധങ്ങളും, അതേപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ട് വന്നിട്ടു. കേട്ടുകൊണ്ടിരുന്ന പ്രിയയ്ക്കും ഒരു കുഴപ്പമില്ല, വളരെ മൈൽഡ് ആയിട്ട് നല്ല ഭക്ഷണം എനിക്ക് തരേണ്ട ആളാണ്. അത് പറയപ്പെടെ നല്ലൊരു കുക്കാണ് അല്ലെ? എല്ലാ സാധനങ്ങളും മുന്നിൽ വെച്ച് കൊണ്ട് തന്ന വളരെ ഭംഗിയായിട്ട് ക്ലീൻ ആയിട്ട് കുക്ക് ചെയ്ത് നമ്മൾ ഷൂട്ടും കാര്യമൊക്കെ ആയിട്ട് കഴിക്കാൻ നേരത്താണ് എത്താറ് അല്ലേ? ഏറ്റവും പ്രിയയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാ? കുറെ ഉണ്ട്, നല്ലൊരു കേക്കുകൾ ഉണ്ടാക്കും, ഡെസേർട്സ് ഉണ്ടാക്കും, ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പും. ഒരു ഇതെല്ലാത്തിൽ ഹെൽപ്പ് ചെയ്യാൻ കൂടാറുണ്ട് അല്ലേ സമയത്തിനനുസരിച്ചിട്ട്? സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ഡിഷ് ഇല്ല അല്ലേ? ഞാൻ അത്യാവശ്യം ബാച്ചിലേഴ്സ് ഉണ്ടാക്കുന്ന സാധനം ചായ, ഓംലെറ്റ്, എഗ് ഐറ്റംസ് അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ എന്താ പറയുക, ആദ്യകാലങ്ങളിലൊരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ളൊരു പരിവേഷമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ടൈപ്പ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ബുദ്ധിപൂർവം വരുത്തിയതാണ്, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് വന്ന സിനിമകളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമാർന്നിട്ടുള്ള കഥാപാത്രങ്ങൾ. 2015 ശരിക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെറുകുടുങ്ങിനാവുകളുടെ ക്യാരക്ടർ ആണെങ്കിലും, അല്ലെങ്കിൽ മധുര നാരങ്ങ, ജമുന പ്യാരി, ലോട്ട് ലിവിങ്സ്റ്റൺ, അപ്പം അങ്ങനത്തെ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളുടെ സിനിമകളും കഥാപാത്രങ്ങളുമാണ്. ചിലത് പരാജയപ്പെട്ടിട്ടുണ്ട്, ചിലത് വിജയിച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ ആ രീതിയിൽ സിനിമയെ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യം ഇപ്പം എല്ലാവർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനത്തെ എക്സ്പെരിമെൻ്റായുള്ള സിനിമകൾ നല്ലതാണെങ്കിൽ, എൻ്റർടൈൻ ചെയ്യുന്ന സിനിമകളാണെങ്കിൽ ആൾക്കാരെ സ്വീകരിക്കുന്ന ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും മലയാള സിനിമകൾ ഈ വർഷവും പ്രത്യേകിച്ചും ഇനിയും ക്വാളിറ്റി ഫിലിംസ്, ഇപ്പം എനിക്ക് തന്നെ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം പോലെയുള്ള നല്ല സിനിമകളും, വേട്ട പോലെയുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമകളും, ആക്ഷൻ ഹീറോ വിജയ് പോലെയുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളും എല്ലാം ഇനിയും ആൾക്കാരുടെ ഇടയിലേക്ക് വരും, വിജയങ്ങളാവും. ഇപ്പോൾ രാജേഷ് പിള്ളയെ കുറിച്ചിട്ട് ആള് തന്നെ പറയുന്നത് തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയാനുള്ള ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ പോലും തുറന്നു പറയാനുള്ള അതിന് വേണ്ടിയിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കഥ പറയുന്ന സമയത്ത്, വേട്ടയുടെ കഥ പറയുന്ന സമയത്ത് കോൺഫിഡൻ്റ് ആയിരുന്നോ രാജേഷ് പിള്ള എന്ന സംവിധായകൻ? ഉറപ്പായിട്ടും, കാരണം ട്രാഫിക് എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ്, ഒരു വലിയൊരു ഒരു എന്താ പറയുക. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് രാജേഷ് പിള്ളൈ ഫിലിംസ് എന്നൊരു ബാനറിൽ അദ്ദേഹത്തിന് സിനിമ എടുക്കാനുള്ള ധൈര്യമുണ്ട്. ഒരിക്കലും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആള് അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ട് ഒരു ഒരു കമ്പനി ഒരു ബാനർ ഉണ്ടാക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും രാജേഷ് പിള്ളൈ ഫിലിംസ് എന്നൊരു ബാനറിൽ നല്ല സിനിമകൾ എടുക്കാനായിട്ട് അദ്ദേഹത്തിന് ആവേശവും ധൈര്യവും കൊടുത്തത് ട്രാഫിക് എന്ന സിനിമയുടെ അംഗീകാരവും വിജയവുമാണ്. എനിക്ക് തോന്നുന്നു ഇനിയും രാജേഷ് പിള്ളൈ ഫിലിംസിൽ നിന്നും നമുക്ക് നല്ല സിനിമകൾ കാണാനായിട്ട് സാധിക്കും, കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കള് ആ കമ്പനി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമയിലുള്ള സുഹൃത്തുക്കളും സിനിമയിലല്ലാത്ത സുഹൃത്തുക്കളും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇനിയും ആ കമ്പനി ആ ബാനറിൽ നിന്നും നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഉദയ സ്റ്റുഡിയോ നവോദയ അപ്പച്ചൻ എന്നൊക്കെ പറയുന്നത് മലയാള സിനിമാ ചരിത്രത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അത്രയും മലയാള സിനിമയോട് ഒട്ടി നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഒരു സിനിമ ഈ ഒരു ബാനറിൽ വരും എന്നൊരു സൂചനയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും വരും, അതിനുള്ള കാൽക്കുലേഷൻസും സംഭവങ്ങളും ഒക്കെ തുടങ്ങി കഴിഞ്ഞു. അതൊക്കെ ഒഫീഷ്യലായിട്ട് ഞാൻ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. വളരെ സസ്പെൻസ് ആണ് കുറച്ച് കാര്യങ്ങളൂടെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണം, അത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഒഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ്. ഇതിനോടൊപ്പം തന്നെ സിനിമാ ജീവിതത്തിനോടൊപ്പം തന്നെ ബിസിനസ് കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടോ? ബിസിനസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഭയങ്കര വലിയ ബിസിനസ്സുകളൊന്നുമില്ല, എന്നാലും എന്താ പറയുക, ചെറിയൊരു ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്, ഒരു ഓട്ടിസം ക്ലിനിക്ക് ഷാർജയിൽ. പക്ഷേ മെയിൻ ആൾക്കാർ വേറെയാണ്, അത് നോക്കി നടത്താനും കാര്യങ്ങൾ. ഐ എം ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു ഓട്ടിസം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് സൈക്യാട്രി, ഓക്യുപേഷണൽ സ്പീച്ച് തെറാപ്പി, അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് സെഗ്മെൻറ്റിനെ നോക്കുന്ന ഒരു ക്ലിനിക്കാണ്. ദൈവം സഹായിച്ച് നന്നായിട്ട് പോകുന്നു. നമുക്ക് നല്ല രീതിയിൽ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ സർവീസസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ ചിരിച്ച് എപ്പോഴും പറയുന്ന പറയാ, സിനിമയിലല്ലാതെ, സിനിമയിലിപ്പോൾ നമ്മൾ മറ്റൊരു കഥാപാത്രം ആവുകയാണല്ലോ, എപ്പോഴും വളരെ ചിരിച്ച് വളരെ പ്ലസന്റ് ആയിട്ട് നിൽക്കുന്ന, അതാണോ ഈ ഒരു സൗന്ദര്യത്തിന്റെ പിന്നിലെ രഹസ്യം? ഇനിയിപ്പോ എല്ലാവരും ഇങ്ങനെയായി പോയല്ലോ. ഫ്യൂച്ചർ പ്രൊജക്ട്സ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഷൻ ആൻഡ്രൂ സഞ്ജയ് ബോബി ടീമിന്റെ സ്കൂൾ ബസ് എന്ന സിനിമയാണ്. അതില് ജയസൂര്യ ഉണ്ട്, പിന്നെ അപർണ ഗോപിനാഥ്. ഞാൻ ആദ്യമായിട്ടൊരു പോലീസ് ഓഫീസറുടെ വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് സി കെ മുരളീധരൻ എന്ന മലയാളിയാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അദ്ദേഹം പി കെ 3 ഇഡിയറ്റ്സ് എന്നുള്ള ചെറിയ സിനിമകളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകനും പിന്നെ റോഷൻ ആൻഡ്രൂസിന്റെ മകളും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ നന്ദുലാൽ അദ്ദേഹമുണ്ട്. ഇപ്പം ഷൂട്ടിംഗ് പൂർത്തീകരിച്ച് ഇനിയിപ്പം വിഷു റിലീസായിട്ട് വരാൻ പോകുന്നത് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന സിനിമയാണ്. അത് അതൊരു ഒരു യങ് ബ്രിഗേഡാണ് എൻ്റെ മുമ്പിലും പുറകിലും. സംവിധായകൻ പുതിയ ആളാണ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പുതിയ ആൾക്കാരാണ്, മ്യൂസിക് ഡയറക്ടർ പുതിയ ആളാണ്, എഡിറ്റർ പുതിയ ആളാണെങ്കിലും കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പിന്നെ ഒരുപാട് പുതിയ ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. പിന്നെ പുതിയ നായികയാണ് ഷാമിലി എന്ന് പറയും. പിന്നെ അപ്പൊ അങ്ങനെ ഒരു ഒരു വൈബ്രന്റ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു സിനിമയും കൂടെ ആയിരിക്കും. അത് ഒരു നല്ലൊരു കഥയാണ്. എല്ലാ ഘടകങ്ങളും എന്റർടൈൻമെന്റ് പാക്കേജ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് ഒന്ന് വേട്ട കഴിഞ്ഞിട്ട് വള്ളിയും തെറ്റി ഇറങ്ങുമ്പോൾ ശരിക്കും ഈ രണ്ട് സിനിമകളും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സിനിമകളായിരിക്കും. വേട്ട ശരിക്കും പറഞ്ഞ ഒരു എല്ലാവരുടെയും ഒരു അറ്റൻഷനും കോൺസെൻട്രേഷനും ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണെങ്കിൽ, വള്ളിയും തെറ്റി എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ എന്തായാലും രാജേഷ് പിള്ള
എന്ന സംവിധായകൻ്റെ പേരിലുള്ള ഫിലിം കമ്പനിയുടെ പേരിലുള്ള ചിത്രങ്ങളും ഇനിയും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കട്ടെ, മലയാളിക്ക് സമ്മാനിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ചാക്കോച്ചൻ്റെ ഒരുപാട് വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങൾ ഇനിയും മലയാളികൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. സോ താങ്ക് യു സോ മച്ച്.